हाय फ्रेंड्स, एक गा यूट्यूब चैनल स्वागत। जेफ्री डैमर इरे अरिया प्रणयचि इरे मरणशेष विटुपिव अमेरिक चरत्र सामानता सीरियल किलर आरुद मे इत मिल्वाकिले कुटुंबत्तिल जोसी आनजिन्टे लेनल हेर्बर्ट डैमरिन्टे मूत मगन जनन എല്ലാത്തിനെയും കൗതുകത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു ബാല്യമായിരുന്നു ജെഫ്രിയുടേത്. പിന്നീട് ആ കൗതുകം മൃഗങ്ങളിലേക്കായി. തന്റെ വീട്ടിനടിയിൽ ചാകുന്ന മൃഗങ്ങളുടെ എല്ലുകൾ ശേഖരിക്കുകയും അവ കളിപ്പട്ടമാക്കുകയും ചെയ്തു. ജെഫ്രിയുടെ 7 വയസ്സിൽ അവന്റെ കുടുംബം ഒഹിയോയിലേക്ക് താമസം മാറി. അവന്റെ പ്രായത്തോടൊപ്പം അവന്റെ വൈകൃത സ്വഭാവങ്ങളും കൂടി വന്നു. വഴിയരികിൽ ചാകുന്ന കുഞ്ഞു മൃഗങ്ങളെ അവൻ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടിപ്പൊളിച്ചു നോക്കുന്നതും അവ സൂക്ഷി വെക്കുന്നതും ഒരു ശീലമാക്കി. അങ്ങനെ കൊച്ചു ജെഫ്രി ടീനേജിലേക്ക് കടന്നപ്പോഴും അവന്റെ വൈകൃതങ്ങൾ അവനെ വിട്ടൊഴിഞ്ഞില്ല. ടീനേജിൽ ജെഫ്രിക്ക് പ്രണയം തോന്നിയത് മുഴുവൻ ആൺകുട്ടികളോടായിരുന്നു. 1978 അവന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. ജെഫ്രി വീട്ടിൽ തനിച്ചായി. ഇതവനെ കൂടുതൽ സ്വതന്ത്രനാക്കി. 18 വയസ്സുകാരനായ സ്റ്റീഫൻ ആയിരുന്നു ജെഫ്രിയുടെ ആദ്യത്തെ ഇര. വഴിയരികിൽ വെച്ച് ജെഫ്രിയുടെ വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് സ്റ്റീഫൻ സ്വയം അകപ്പെടുകയായിരുന്നു. കാറിൽ വെച്ച് തന്നെ അവർ നല്ല സൗഹൃദത്തിലായി. ജെഫ്രി സ്റ്റീഫനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. മദ്യപിച്ച ശേഷം പോകാനൊരുങ്ങിയ സ്റ്റീഫനെ ജെഫ്രി ഡംബൽ ഉപയോഗിച്ച് ആക്രമിച്ചു. ശേഷം സ്റ്റീഫനെ കഴുത്തു ഞെരിച്ചു കൊന്നു. ശവം വെട്ടിപ്പൊളിച്ചപ്പോൾ പോലും ടീനേജറായ ജെഫ്രിയുടെ കൈകൾ വിറച്ചില്ല. അവനെ കൃത്യം ആസ്വദിക്കുകയായിരുന്നു. വെട്ടിപ്പൊളിച്ച ശരീരം അവൻ സൂക്ഷിച്ചു. മാംസം അഴുകി തീർന്നപ്പോൾ എല്ലുകൾ അവൻ മണ്ണിൽ കുഴിച്ചിട്ടു. പിന്നീട് ജെഫ്രിയെ അച്ഛൻ കൂടെ കൂട്ടി. അവനെ അദ്ദേഹം മിലിറ്ററിയിൽ ചേർത്തു. പക്ഷേ മദ്യപാനം ജെഫ്രിക്ക് വിനയായി. ശേഷം ജെഫ്രിയെ അച്ഛൻ അമ്മയുടെ അടുത്താക്കി. ഈ സമയമൊക്കെയും ജെഫ്രി തന്റെ പങ്കാളിയെ തേടുകയായിരുന്നു. 1987 സ്റ്റീഫ് റൂമി എന്ന 27-കാരനെ അയാൾക്ക് ഇരയായി കെട്ടി. ലൈംഗിക വീഴ്ചയ്ക്കും മദ്യപാനത്തിനും ശേഷം ഉണർന്ന ജെഫ്രി കണ്ടത് മരിച്ചു കിടക്കുന്ന സ്റ്റീവ് റൂമിയനെയാണ്. എപ്പോഴാണ് സ്റ്റീവിനെ കൊന്നതെന്ന് പോലും ജെഫ്രിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീട് 14 വയസ്സുള്ള ജെയിംസ് എന്ന പയ്യനും ജെഫ്രിയുടെ ഇരയായി മാറി. ഒരാഴ്ചയോളം ജെയിംസിന്റെ ശവശരീരവുമായി അയാൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. അഴുകാൻ തുടങ്ങിയ ശരീരം അയാൾ വെട്ടി നുറുക്കി ഗാർബേജ് ബോക്സിൽ കൊണ്ടിട്ടു. പിന്നീട് മിൽവാക്കിലെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ജെഫ്രി താമസം മാറി. പക്ഷേ അപ്പാർട്ട്മെന്റിലെ ആദ്യ ശ്രമം തന്നെ പാളി. 13 വയസ്സുകാരൻ പയ്യനെ വശീകരിച്ച് റൂമിൽ എത്തിച്ചെങ്കിലും അവൻ ഇറങ്ങി ഓടുകയും അത് കേസാവുകയും ചെയ്തു. ഒരു വർഷം ജയിൽ വരാന്ത ക്ലീൻ ചെയ്യലായിരുന്നു ശിക്ഷ ലഭിച്ചിരുന്നത്. അപ്പോഴും ജെഫ്രി നടത്തിയ കൊലപാതകങ്ങളുടെ ഒന്നും ചുരുൾ അഴിഞ്ഞിരുന്നില്ല. ജെഫ്രിയുടെ അടുത്ത ഇര ആന്റണി ആയിരുന്നു. ആന്റണിയെ കൊന്നതിനു ശേഷം അവനെ തലയും ലൈംഗികാവയവും വെട്ടിയെടുത്ത് സൂക്ഷിച്ചു. പിന്നീടുള്ള ഒരു വർഷം മിൽവാക്കിൽ ജെഫ്രിയുടെ താണ്ഡവമായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ 13 ചെറുപ്പക്കാരാണ് മിൽവാക്കിൽ നിന്ന് കാണാതായത്. ഇരകളുടെ മരണശേഷവും അവരെ വെറുതെ വിടാൻ ജെഫ്രി തയ്യാറായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും അവരുടെ ഫോട്ടോകൾ എടുക്കുകയും അവയവങ്ങൾ വെട്ടി സൂക്ഷിച്ചു വയ്ക്കുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പാകം ചെയ്ത് കഴിക്കുവാനും തുടങ്ങി. അങ്ങനെ ജെഫ്രി മൊത്തം 17 കൊലകൾ നടത്തി. ചില ഇരകളിൽ അയാൾ ജീവനോടെ മരുന്നുകൾ കുത്തിവെച്ച് പരീക്ഷണങ്ങൾ നടത്തി. പക്ഷേ അതെല്ലാം ആ ഇരകളുടെ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. പിന്നെയും പിന്നെയും ജെഫ്രി തന്റെ ഇരകളെ തേടിക്കൊണ്ടേയിരുന്നു. 1991 ജൂലൈയിൽ എഡ്വേർഡ് എന്ന യുവാവ് ജെഫ്രിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും രക്ഷപ്പെട്ട് പോലീസിനെ അവിടെ കണ്ടതും നടന്നതുമായ സംഭവങ്ങൾ വിശദീകരിച്ചു. ഇത്തവണ ജെഫ്രിക്ക് നുണ പറഞ്ഞ് രക്ഷപ്പെടാനായില്ല. അന്ന് പോലീസ് ജെഫ്രിയുടെ അപ്പാർട്ട്മെന്റിൽ കണ്ടത് അവിശ്വസനീയമായ കാര്യങ്ങളായിരുന്നു. ഇരകളുടെ പല ഘട്ടത്തിലുള്ള 83 ഫോട്ടോകൾ, ഇരകളുടെ തന്നെ ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിലും റൂമിലുമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ ജെഫ്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 159 പേജുള്ള കുറ്റപത്രത്തിൽ തന്റെ 13 വർഷത്തെ ചെയ്തികൾ കോടതി മുമ്പാകെ ജെഫ്രി പറഞ്ഞു തീർന്നു. അങ്ങനെ കോടതി 941 വർഷത്തെ ആജീവനാന്തകാല ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെയിരിക്കെ 1994 നവംബർ 24 ക്രിസ്റ്റഫർ സ്കാർവാർ എന്ന ജയിൽ പുള്ളി ഡാമറെ ആക്രമിച്ചു.
അങ്ങനെ ആശുപത്രി പോകും വഴി ആ ചെകുത്താൻ മരണത്തിന് കീഴടങ്ങി. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.